തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് അതിശക്തമായ ഒരു ത്രികോണ പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അതിശക്തമായ ത്രികോണ മത്സരമൊന്നും അവിടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് യു ഡി എഫ് ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും വട്ടിയൂർക്കാവിൽ അത് കോൺഗ്രസിന് സാധ്യമാകാതെ പോയി. ഒരുപാട് കൂട്ടപ്പൊരിച്ചിലിനൊക്കെ ഒടുവിൽ വീണായസ് നായരെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു. വീണായസ് നായർ ശക്തയാണ് എന്ന് പറയാൻ മുരളീധരൻ അടക്കമുള്ള ആളുകൾ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും വട്ടിയൂർക്കാവിൻ്റെ ഒരു പൊതുവികാരത്തിനോടൊപ്പം ഓടിയെത്താൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് വീണായസ് നായർ എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ BJPയും CPMഉം തമ്മിലുള്ള പോരാട്ടം, അതായത് പ്രശാന്തും VV രാജേഷും തമ്മിലുള്ള പോരാട്ടമായി ഏറെക്കുറെ മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ VV രാജേഷിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ BJP അണികളിൽ ഒരു വലിയ നിരാശയുണ്ടായിരുന്നു. കാരണം പ്രശാന്തിനെ പോലുള്ള അല്പം ജനകീയതയൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്ത ഒരു MLA നേരിടാൻ VV രാജേഷ് മതിയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കാരണം 50,000 പുറത്ത് വോട്ട് BJP പിടിച്ചിട്ടുള്ള മണ്ഡലമാണത്. കുമ്മനം രാജശേഖരൻ വന്ന് രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്തിച്ചേർന്ന മണ്ഡലമാണ്. രാജഗോപാൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് രാജേഷ് മതിയോ? അതുകൊണ്ട് തന്നെ തെല്ല് നിരാശയിലായിരുന്നു. വിട്ടുകളയാം എന്നുള്ള നിലയിലൊക്കെ BJPക്കാരുടെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ വീണായസ് നായർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി BJP കേന്ദ്രങ്ങളിൽ അതൊരു വലിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിന് കിട്ടേണ്ടുന്ന കുറേ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ള ചിന്ത ഇപ്പോൾ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രശാന്തുമായുള്ള ഒരു അതിശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കാൻ സാധിക്കുമെന്ന നിലയിൽ BJP അവരുടെ കരുക്കൾ നീക്കുകയും ചെയ്യുന്നു. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ഇപ്പോൾ രാജേഷിന് നേരത്തെ തന്നെ മണ്ഡലത്തിൽ നല്ല ബന്ധങ്ങളുണ്ട്. ഒരിക്കൽ അവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ രാജേഷിനെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുമ്പോൾ സാമുദായിക വോട്ടുകളുടെ ഒരു ഏകീകരണം രാജേഷിന് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് BJPക്കുള്ളത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള അത്തരത്തിലുള്ള സാമുദായിക വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ കഴിയും എന്ന കണക്ക് കൂട്ടൽ അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും പ്രശാന്ത് തൻ്റെ എഡ്ജ് വളരെ കൃത്യമായി അവിടെ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ UDFൻ്റെ സ്ഥാനാർത്ഥി ദുർബലയായി പോയത്, കെ മുരളീധരൻ എത്ര ശക്തൻ എന്നൊക്കെ പറഞ്ഞാലും സ്ഥാനാർത്ഥി ദുർബല തന്നെയാണ്. KP അനിൽകുമാറിനോടൊപ്പമോ അല്ലെങ്കിൽ വിഷ്ണുനാഥിനോടൊപ്പമോ കിടപിടിക്കാവുന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അല്ല. ആ രണ്ടുപേരിൽ ഒരാളായിരുന്നെങ്കിൽ പോലും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം വട്ടിയൂർക്കാവിൽ കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. ജനങ്ങൾക്കൊരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇപ്പോൾ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നുള്ളത് കൊണ്ടല്ല വീണയെ അങ്ങനെ കാണുന്നത്. വീണ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് എങ്കിൽ പോലും വട്ടിയൂർക്കാവിൻ്റെ പൊതു രാഷ്ട്രീയ ഇടങ്ങളിൽ ഒരു സാന്നിധ്യമായിരുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് അമർഷം അതിൻ്റെ പേരിലുണ്ട് എന്നതും മറ്റൊരു ഘടകം. അവസാനം ഈ ചില പ്രത്യേക പരിഗണനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വനിത കൂടി വേണമെന്നുള്ള ചിന്തയൊക്കെ വന്നപ്പോഴാണ് വീണയ്ക്ക് നറുക്ക് വീഴുന്നത്. എന്തായാലും അത് അവിടെ നേട്ടമായി മാറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ BJPക്കാണ്. BJPക്ക് അവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നതിനുള്ള കളമൊരുക്കി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്കിലും നിലവിൽ പ്രശാന്ത് ഒരുപാട് മുന്നിൽ തന്നെയാണ്. തൊട്ടുപിന്നിൽ ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഇപ്പോൾ BJPയും കോൺഗ്രസും തമ്മിൽ നടത്തുന്നു. കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ ചോരാനുള്ള സാധ്യതയിൽ കണ്ണും വച്ച് BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.